നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മെയ് മാസത്തെ രോഹിണി നക്ഷത്രക്കാരൻ്റെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കി. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണിപ്പോൾ. അതുപോലെ തന്നെ കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷമുണ്ട്. അപ്പോൾ ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം കൊണ്ട് ശ്രീരാമേന്ദ്രം വനവാസത്തിന് പോയ രീതിയിലുള്ള അവസ്ഥ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ജന്മത്തിൽ വ്യാഴം നിൽക്കുന്ന സമയം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കണ്ടകശനി, വിത്തക്ഷയം, പ്രവാസം എന്നീ പറയുന്ന അവസ്ഥയുള്ളത് കാരണം ധനനഷ്ടം വരിക, അതുപോലെ തന്നെ വീട് വിട്ട് നിൽക്കാനിട വരിക, മാനസികമായിട്ടുള്ള ദുഃഖം അനുഭവിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കും കൂടി യോഗമുള്ള സമയമാണ്. ലാഭസ്ഥാനത്ത് ഖണ്ഡ അമൃതവശഖണ്ഡകാരകനായിരിക്കുന്ന രാഹു ചൊവ്വയോട് യോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലത്തിൽ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വരുമാനവും ചെലവും ഏതാണ്ട് തുല്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയം എന്ന് വേണം പറയാനായിട്ട്. അഞ്ചാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം മാനസികമായിട്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ തോന്നുക, ഇടയ്ക്കിടയ്ക്ക് മാനസിക ടെൻഷൻ അനുഭവിക്കാനായിട്ട് സാധ്യതയുള്ളൊരു സമയമാണ്. നിവർത്തി സ്ഥാനാധിപതി സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നവരൻ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. അതേപോലെ തന്നെ 15-ാം തീയതിക്ക് ശേഷം 4-ാം ഭാവാധിപതി സാന്നിധ്യം ചെയ്തു വരുന്നത് കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനൊക്കെ സാധിക്കും. എന്നാൽ 15-ാം തീയതിക്ക് ശേഷം കുറച്ച് ദേഷ്യം, എടുത്തുചേട്ടം പോലെയുള്ള കാര്യങ്ങൾ, തലവേദന പോലെയുള്ള വിഷയങ്ങളൊക്കെ അനുഭവത്തിൽ വരാനുള്ള സാധ്യത കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ പൊതുവേ വളരെ ആഗ്രഹത്തോടും പ്രതീക്ഷയോടുകൂടി ചെയ്തിരുന്ന പ്രവൃത്തിയിൽ അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഫലം കിട്ടാതെ വരുന്നത് കൊണ്ടുള്ള മാനസിക ടെൻഷൻ അനുഭവിക്കാനുള്ള സാധ്യതയാണ് മെയിനായിട്ട് കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷം കൊണ്ടുള്ളത്. അപ്പോൾ ആ ദോഷം വരാതിരിക്കാനായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ശനി അവിടെ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കാരണം കണ്ടകശനിയുടെ ദോഷം ഉണ്ടെങ്കിൽ പോലും ശശമഹായോഗത്തിൻ്റെ ഒരു ഗുണം കൂടി ഉള്ളത് കാരണം കൊണ്ട് അതിൻ്റേതായിരിക്കുന്ന ഒരു ഗുണം കിട്ടും. മാത്രമല്ല 12-ൽ നിന്നിരുന്ന വ്യാഴം ജന്മത്തിലേക്ക് വന്നപ്പോൾ 12-ാം വ്യാഴത്തിൻ്റെ അത്രയൊരു ദോഷം ചെയ്യാത്തത് കാരണം കൊണ്ട് കഴിഞ്ഞ മാസത്തേക്കാൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് ഈ മാസത്തിൽ അനുഭവിക്കാനുള്ള സാധ്യത. ഇപ്പം 18-ാം തീയതി വരെ സധനോ അന്ത്യ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് ശുക്രൻ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിനുശേഷം പഞ്ചമഹാവൃക്ഷത്തിലെ മാളവ്യയോഗം ചെയ്തിട്ട് ജന്മത്തിലേക്ക് വരും. അപ്പോൾ ഈ ജന്മത്തിലേക്ക് ശുക്രൻ വരുന്ന സമയത്ത് കലാപരമായിരിക്കുന്ന മേഖലയിലുള്ളവർക്കൊക്കെ തിളങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നൂതനമായിരിക്കുന്ന വസ്ത്രം, അതേപോലെ തന്നെ ആഭരണങ്ങൾ മുതലായവ സ്വായത്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ടെങ്കിലും വരുമാനത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു വർധനവില്ലാത്തതിൻ്റേതായ കുറച്ചൊരു വിഷമമുണ്ടെങ്കിൽ പോലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ടകശനിയുടെ ദോഷം മാറിക്കഴിഞ്ഞാൽ ശശമഹായ യോഗത്തിൻ്റെ ഗുണമുള്ളത് കൊണ്ട് മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ടും വീട്ടിന് സമീപത്തും സഹപ്രവർത്തകരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. എന്നാൽ ദേഷ്യം, എടുത്തുചേട്ടം പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കണം. കാരണം 15-ാം തീയതിക്ക് ശേഷം ജന്മത്തിൽ നിൽക്കുന്ന സൂര്യൻ പെട്ടെന്ന് ദേഷ്യം, എടുത്തുചേട്ടം, ഇങ്ങനെയുള്ള അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ മാളവിയോഗമൊക്കെ ഉള്ളത് കാരണം കൊണ്ടും ദൈവാധീനമുള്ളത് കാരണം കൊണ്ടും ഇതുവരെ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കാലുവേദന, കൈവേദന പോലെയുള്ള പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു വ്യത്യാസം വരികയും ഔഷധം സേവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതൊക്കെ നിർത്താനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ പൊതുവെ കഴിഞ്ഞ മാസത്തേക്കാൾ അനുകൂലമായിട്ടുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമായിട്ട് കണക്കാക്കണം. എന്നാലും ജന്മരാമ വനയ ദുഃഖം എന്ന് പറയുന്ന യോഗമുള്ള കാരണം ഇത്തിരി അരക്ഷിതാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.